ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ തിങ്കളാഴ്ച നടന്ന പട്ടയ വിതരണം രാഷ്ട്രീയ നാടകമെന്ന് വെള്ളിനേഴിയിലെ കോൺഗ്രസ്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ 4 തവണയാണ് ഒരേ വ്യക്തിക്ക് തന്നെ ഒരേ പട്ടയം വിതരണം ചെയ്തത്. ഇത് തീർത്തും അപഹാസ്യമാണെന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ചരടുവലിയാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഉൾപ്പെടുന്ന കുറുവട്ടൂർ ലക്ഷം വീട് കോളനിയിലെ 10 കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കാണ് തിങ്കളാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് പട്ടയ വിതരണം നടത്തിയത്. എന്നാൽ കുറുവട്ടൂർ ലക്ഷം വീട് കോളനിയിലെ 10 കുടുംബങ്ങൾക്ക് നൽകിയ പട്ടയ വിതരണം തീർത്തും രാഷ്ട്രീയ നാടകമെന്നാരോപിച്ചാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ 4 തവണയാണ് ഈ കോളനിയിലെ ഒരേ വ്യക്തിക്ക് തന്നെ പട്ടയ വിതരണം നടത്തുന്നത്. ഓഗസ്റ്റ് അവസാന വാരം ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ വെച്ച് ഗുണഭോക്താക്കൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ നേരിട്ട് പട്ടയ വിതരണം ചെയ്തിരുന്നു. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഭരണമുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ തങ്ങളാണ് പട്ടയം നൽകാൻ പ്രവർത്തിച്ചതെന്ന അവകാശവാദം ഉന്നയിച്ച് താലൂക്ക് ഓഫീസ് അങ്കണത്തിൽ CPI പ്രാദേശിക നേതാക്കൾ കോളനി നിവാസികളെ ഉൾപ്പെടുത്തി പട്ടയ വിതരണം നടത്തിയതായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയിരുന്നു. അതേ ദിവസം തന്നെ ഉച്ചയ്ക്ക് അടക്കാപുത്തൂർ സെന്ററിൽ CPIയുടെ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ അതേ പട്ടയം തന്നെ ഇതേ ഗുണഭോക്താക്കൾക്ക് പരസ്യമായി വിതരണം ചെയ്തിരുന്നു. ഇതേ പട്ടയം തന്നെയാണ് 4-ാം തവണയും ഗുണഭോക്താക്കളിൽ നിന്നും തിരികെ വാങ്ങി റവന്യൂ വകുപ്പിന്റെയും വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ വീണ്ടും വിതരണം ചെയ്തത്. 40 വർഷത്തിലധികമായി കുറുവട്ടൂർ ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന കോളനി നിവാസികൾക്ക് പട്ടയ വിതരണത്തിൽ CPM CPI വലിയേട്ടൻ ചെറിയേട്ടൻ തർക്കത്തിൽ കോളനി നിവാസികളെ പാവകളിപ്പിച്ച് തെരഞ്ഞെടുപ്പ് നാടകം കളിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കോളനി നിവാസികൾക്ക് പട്ടയം നൽകാൻ കേവലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ റെസല്യൂഷൻ നൽകിയാൽ മതിയെന്നിരിക്കെ അത് നൽകാതെ വർഷങ്ങളോളം കോളനി നിവാസികളെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കബളിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് പട്ടയ വിതരണത്തിൽ നടന്നതെന്നും DCC അംഗം പി സ്വാമിനാഥൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി രാധാകൃഷ്ണൻ എന്നിവർ മലബാർ ന്യൂസിനോട് പറഞ്ഞു. ഇത് CPMഉം CPIയും തമ്മിലുള്ള തർക്കമാണ്. ഈ മൂപ്പിളമ്മ തർക്കത്തിൽ പാവപ്പെട്ട ഗുണഭോക്താക്കൾ എന്തു പിഴച്ചു? ഈ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ പരിപാടികളെ മാറ്റുന്നത് അപഹാസ്യമാണ് എന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം. മാത്രമല്ല, എത്ര തവണയാണ് ഒരു ഗുണഭോക്താവിന് പട്ടയം കൊടുക്കുക? ഈ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി സംഭവങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായി, വളരെ പരിഹാസ്യമായ സംഭവങ്ങൾ. വീണ്ടും പട്ടയ വിതരണം പഞ്ചായത്തിൽ വെച്ച് നടത്തുന്ന ഒരു പ്രഹസനമാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്നത് പുതിയൊരു കാര്യമൊന്നുമല്ല. അത് വളരെ മോശമായ രീതിയിൽ രാഷ്ട്രീയ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കേവലം ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒരു റെസല്യൂഷൻ എടുത്ത് കൊടുത്താൽ മതി പട്ടയത്തിൻ്റെ പ്രശ്നം തീരാൻ. 19 വർഷമായിട്ട് അത് കൊടുക്കാതെ അവരെ കബളിപ്പിച്ച് ഇപ്പോൾ അതവർക്ക് കിട്ടും എന്നുള്ള കിട്ടി എന്നുള്ളൊരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു നടത്തുന്ന ഇത്തരം തരം താഴ്ന്ന കളിയിൽ ഉഴലുന്ന കോളനി നിവാസികൾ ഈ നാടകം തിരിച്ചറിയണമെന്ന് വെള്ളിനേഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു.